ഈ നെടുങ്കണ്ടത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മൂന്നാം പ്രതി കൂടിയായ മഞ്ജു മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം മാനേജരായിട്ടിരുന്ന ഈ സംഘങ്ങൾ വരുമ്പം അവർക്ക് രസീത് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ. അല്ലാതെ പൈസയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. പൈസയെല്ലാം കളക്ട് ചെയ്തത് മൊത്തം ശാലിനി എന്ന് പറയുന്ന അവരുടെ കയ്യിലേക്ക് കൊടുക്കും. അവർ അന്നന്ന് കൊണ്ടുപോവുക ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പൈസ പോലും ഓഫീസിൽ വെക്കാറില്ല. പൈസ കളക്ട് ചെയ്യുന്നത് ഞാനല്ലായിരുന്നു. ക്യാഷറുണ്ട്, ജയ എന്നാണ് അവരുടെ പേര്. അവരാണ് പൈസ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ കൊല്ലപ്പെട്ട, അതായത് ഈ കസ്റ്റഡി മരണത്തിലെ മരണത്തിനിരയായ ആളുമായിട്ട് എങ്ങനെയാണ്, അയാളാണോ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്? അതെ. എങ്ങനെയായിരുന്നു അവരുടെ ഇടപെടൽ? പുള്ളി ഒരു മാസത്തെ പരിചയം എനിക്കുള്ളൂ. ഇവരെ രണ്ടുപേരെ ഒരു മാസം ജോലിക്ക് വന്ന് ജോലി ഏതാണ്ട് ഒരു മാസം 10 ദിവസം ജോലിക്ക് പോയിട്ടുണ്ട്. അതിന് മുന്നേ 1 മാസം 2 മാസം മൊത്തം അവരെ അറിയത്തുള്ളൂ. അല്ലാതെ ഈ ഹരിത ചിട്ടി സ്ഥാപനമായിട്ട് മറ്റു രാഷ്ട്രീയക്കാർക്കോ മറ്റു ബന്ധങ്ങളുമായിട്ട് അറിയാമോ? രാഷ്ട്രീയക്കാർക്ക് ബന്ധം പലരും രാഷ്ട്രീയക്കാർ തന്നെ മെമ്പർമാരൊക്കെ ജോണിന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്ഥാപനമായിട്ട് അവർക്ക് നേരിട്ട് ബന്ധമില്ല. അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയത്തില്ല. ഇതിപ്പോ എത്ര പണം എന്നുള്ളത് ഈ ഇവരെ ശാലിനി പിരിച്ചെടുത്തു എന്നുള്ള സമ്മർദ്ദം പറയുന്നത് ഇല്ല. ഇല്ല, 3 കോടി, 1 കോടി പോലും ഇല്ല. ഏതാണ്ട് 20 ലക്ഷത്തിൽ താഴെ, 15 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതിന്റെ കൃത്യമായ കണക്ക് പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ നൽകിയതുമാണ്. അല്ല, ഈ പോലീസുകാരുടെ ശാലിനിയുടെ കയ്യിൽ നിന്ന് 2,30,000 രൂപ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾ മരിച്ചുപോയ കുമാറിന്റെ കയ്യില് 75,000 രൂപ ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് പട്ടം കോളനി ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഞാനൊരു 13 വർഷത്തോളം ആയതാ. എനിക്ക് ഹരിത ഈ സ്ഥാപനത്തിന്റെ പേരിൽ ഒരു അക്കൗണ്ടോ സ്ഥാപനത്തിന്റേതായിട്ടുള്ള ഒരു അക്കൗണ്ടോ ബാങ്കിലില്ല. പൈസയുടെ കാര്യങ്ങൾ നോക്കിയതാ. ഇപ്പൊ ഒരു ജീവനക്കാരി സുമാദീപൻ എന്ന് പറഞ്ഞ ആള് പറയുന്നുണ്ട് പൈസ കുമളിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. അവിടെ പൈസ ഇവര് കുമളിയിലാണ് അവര് അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. കുമളിയിലല്ല, വണ്ടിപ്പെരിയാറ്റിലാണ് എന്നാ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഈ മരിച്ചുപോയ അയാളും ശാലിനി എന്ന് പറയുന്ന സ്ത്രീയും അവിടെയാണ് താമസിച്ചിരുന്നത്. അത് അവരുടെ ചിറ്റപ്പന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവര് മലപ്പുറത്തു നിന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് അവിടെ ആളുകൾ വന്ന് ഈ അന്നന്ന് എല്ലാ ദിവസവും അവര് വന്ന് പൈസ കളക്ട് ചെയ്ത് കൊണ്ടുപോകും എന്നായിരുന്നു പറഞ്ഞത്. ഇടനിലക്കാരുടെ കാര്യം ഇങ്ങനെ ഇതിന്റെ ഹെഡ് മലപ്പുറത്താണെന്നും അവിടെ ഒരു നാസർ എന്ന് പറയുന്ന ആളാ ഉള്ളേന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാളെ ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. അവരുടെ ഫോണോ ഫോൺ നമ്പരോ മറ്റു വിവരങ്ങളോ ഞങ്ങൾ ആരും കണ്ടിട്ടുമില്ല. രാജു എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്? രാജു എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചും പറയുന്നുണ്ട്, പക്ഷേ വീട് എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഒന്നും പറഞ്ഞിട്ടില്ല. കുമളിയിൽ അവര് വണ്ടിപ്പെരിയാറിലാണ് താമസിച്ചിരുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാജ്കുമാറും ശാലിനി. പിന്നെ ഒരു സുപ്രധാന കാര്യം ഈ പറഞ്ഞ പോലെ നാട്ടുകാരാണ് നിങ്ങളെല്ലാവരെയും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. നാട്ടുകാരല്ല, അതിനകത്ത് മുൻകൈ എടുത്തത് ഞങ്ങൾ തന്നെയാണ്, ഞാനും എന്റെ ഹസ്ബൻഡും. ഇവര് ഒരു 2 ലക്ഷം രൂപയുടെ ഫർണിച്ചർ വാങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവര് വീട് ഒരെണ്ണം വാടകയ്ക്ക് എടുത്തു. അതിനൊരു 30,000 രൂപ സെക്യൂരിറ്റി കൊടുത്തു. അതിലേക്ക് വേറെ കുറെ സാധനങ്ങൾ മേടിച്ചപ്പോൾ ഈ പൈസയാണ് അതിലെടുക്കുന്നതെന്നൊരു സംശയം എനിക്ക് തോന്നി. അങ്ങനെ രാത്രി ഞങ്ങൾ രണ്ടുപേരോട് അത് സംസാരിക്കുകയും രാവിലെ നേരം വെളുത്തൊരു 6 മണിയോടുകൂടി ഇവരുടെ വീട്ടിലേക്ക് ചെന്ന് പൈസ എന്ന് കൊടുക്കാൻ പറ്റും, ഇത്രയും ആൾക്കാർക്ക് കൊടുക്കണം, ആൾക്കാർ പ്രശ്നമാണ്, അവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നേക്കും നമ്മുടെ സ്റ്റാഫിനെ എല്ലാം ഞാൻ തന്നെ വിളിച്ചായിരുന്നു. അപ്പം പിന്നെ ആരെ പറഞ്ഞിട്ടാണ് ഈ വണ്ടിക്കാരും ഓട്ടോറിക്ഷക്കാരും അതുപോലെ ഒരു മറ്റുള്ള ആൾക്കാരെല്ലാം വന്നേന്ന് എനിക്കറിയത്തില്ല. അവരെല്ലാം കൂടെ വന്നപ്പം ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഈ പൈസയുണ്ട്, അന്നോരോ നമ്മൾ വിശ്വസിക്കുന്നു പൈസ ബാങ്കിലുണ്ട് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. 4,63,00,000 രൂപ ബാങ്കിലുണ്ട് എന്ന് പറഞ്ഞു. രാജ്കുമാർ പറഞ്ഞു. അപ്പം കുട്ടിക്കാനത്തെ ബാങ്കിലാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ബാങ്കിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണോന്ന് പറഞ്ഞു. അങ്ങനെ ആലീസ് മെമ്പർ എന്ന് പറയുന്ന അവരുടെ വണ്ടിക്ക് ഞങ്ങള് വേറൊരു കാർ ഉണ്ടായിരുന്നു, വേറൊരു കമാൻഡർ ജീപ്പ്, അങ്ങനെ കുറെ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ ബാങ്കിൽ ചെന്നു.
ഒരു ബാങ്കിൽ ചെന്നൊരു 10 മിനിറ്റ് കൊണ്ട് അവർ കയറി. അപ്പോൾ ബാങ്കിൽ ഞങ്ങൾ ആരും ഇറങ്ങണ്ട, അവർ തന്നെ പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ കയറി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മാനേജർ എടുത്തോട്ട് ആ സമയത്ത് കയറിയില്ല. അവിടെ ചെന്ന് അവർ മാനേജരുമായിട്ട് സംസാരിച്ച് അന്നേരം തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. പക്ഷെ അന്നേരം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. പിന്നെ എനിക്കൊരു സംശയം തോന്നി, ഞാനാണ് തിരിച്ചു കയറി ഒന്നും കൂടെ ചെന്ന് ചോദിച്ചു, മാനേജറോട് ചോദിച്ചു അക്കൗണ്ടിൽ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു പൈസ ഡീറ്റെയിൽ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഞാൻ കയറി ചെന്നിട്ട് പറഞ്ഞു, ഇയാൾ കാണാതെ ഞാൻ കയറി ചെന്നിട്ട് പറഞ്ഞു ഇത് സംഘക്കാർക്ക് കൊടുക്കാനുള്ള പൈസയാണ് സാറേ, അതുകൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് കറക്റ്റ് പറയാൻ പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ എടുത്ത അക്കൗണ്ടാണ്, ഇതിനകത്ത് പൈസ നിലവിലിപ്പോൾ ഒന്നുമില്ല, നാളെയോ മറ്റോ പൈസ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ സുപ്രധാന കാര്യം, ഈ നാട്ടുകാര് അടിച്ചിരുന്നു ഈ രാജ്കുമാറിനെ? നാട്ടുകാര് അയാളെ ഒരു എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മരണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള വെച്ചാണ് പോലീസിന് നിങ്ങളെ കൈമാറിയത് നാട്ടുകാർ പറയുന്നത്. ആ സമയത്ത് രാജ്കുമാറിനെ നാട്ടുകാർ അടിച്ചിട്ടാണോ പോലീസിന് കൈമാറിയത്? എനിക്ക് ഇല്ല ഇല്ല, സ്വാഭാവികമായും ആൾക്കാര് അതിനകത്ത് ആൾക്കാര് ലോണിന് വെച്ചിട്ടുള്ളതാണ്, നമ്മുടെ നാട്ടുകാരാണ്. അവര് പൈസ പെട്ടെന്നില്ലെന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് ആരാണേലും പ്രതികരിച്ചു, അത് മാത്രമേ അവര് ചെയ്തുള്ളൂ. പോലീസ് മർദ്ദിക്കുന്നത് കണ്ടിരുന്നോ? പോലീസ് മർദ്ദിച്ചായിരുന്നു, നിങ്ങളുടെ മുന്നിലിട്ടും ഇവരെ 12-ാം തീയതി 13-ാം തീയതി മുന്നിലിട്ട് ഒരു കുറച്ച് മണിക്കൂർ കണ്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മേളത്തെ നിലയിലായിരുന്നു അതെല്ലാം. അവര് ചാനലിൽ നേരത്തെ വന്ന പോലെ തന്നെയാണ് കാര്യം, ഞങ്ങള് കണ്ടില്ല കേട്ടോ, ഞങ്ങള് താഴെ ഇരിക്കും. തുടക്കത്തില് ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് മലപ്പുറത്തെ സ്വദേശിയായ ഏതാനും വ്യക്തികൾ കരുതി പങ്കുണ്ട്, അവരിൽ നിന്നാണ് ഈ പണം വരുന്നത് എന്ന് പറഞ്ഞായിരുന്നു. രാജു തുടങ്ങിയ ആളുകളുടെ പേര് വരികയോ? ഇല്ല, വന്നില്ല, വന്നിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ട് പോലും ഇല്ല. അവരുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന, ഞങ്ങൾ 7 സ്റ്റാഫുകൾക്കും അറിയാവുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരും മാത്രമാണ്. ഇയാൾ സഞ്ചരിച്ചിരുന്ന വഴികളെ പറ്റിയും വലിയ ദുരൂഹതയുണ്ട്, പ്രത്യേകിച്ച് രാജ്കുമാർ. രാജ്കുമാറിന്റെ വാഹനം ഓടിച്ചിരുന്നത് എന്റെ ഹസ്ബൻഡായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇവരുടെ യാത്രകൾ എങ്ങോട്ടായിരുന്നു? ഈ പണവും കുമളി വരെ പോകത്തുള്ളൂ. കുമളി നമ്മള് അവിടെ, ഞാനും പലപ്പോഴും പോയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ തന്നെ പോകുന്നു, ഏതാണ്ട് 9 മണിക്കും അല്ലെ 8 മണിക്ക് 7 മണി ആ സമയത്തൊക്കെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ നമ്മൾ കുമളിയിൽ അവിടെ ആ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ കൊണ്ടുവിടത്തേ ഉള്ളൂ. അവിടെ ഇറങ്ങിയിട്ട് അവർ നമ്മൾ കടന്നു പോകുന്നോടം വരെ നമ്മളെ നോക്കി നിൽക്കും. പിന്നെ ഇവർ പറയുന്ന അവിടെ മലപ്പുറത്തു നിന്ന് ആൾക്കാർ വരും, അവരുമായിട്ട് ഡീലിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ അന്വേഷിക്കാൻ പോകാറില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അവർ ഞങ്ങളോട് പറഞ്ഞത് ചിറ്റപ്പൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവർ താമസിക്കുന്ന സ്ഥലം നമുക്ക് പോകേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അറിയത്തില്ല, അതാ എന്റെ ഹസ്ബൻഡിനും അറിയത്തില്ല. എന്നാന്ന് വെച്ചാൽ എങ്ങും ഞങ്ങളൊരു ബാങ്കിലൊക്കെ ഇവര് പോകുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ ഓരോ ബാങ്കിലും കുട്ടിക്കാനം, ഏറ്റുമാനം, ഒരു മൂലമറ്റം ആണ് കൂടുതലും പോകാറ്. അവിടെ പോയാലും ഈ ശാലിനി എന്ന് പറയുന്ന അവരെയും ഈ എന്റെ ഹസ്ബൻഡിനെയും വണ്ടിയെ നിറക്കാറ് പോലും ഇല്ല. ഇയാള് തന്നെയാണ് ബാങ്കിൽ പോവും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഇവിടെ ചെന്ന് ബാങ്കുകളിലേക്ക് കയറി പോകുന്നതാണോ വ്യക്തികളുമായി സംസാരിക്കുന്നതാണോ? കണ്ടില്ല, ബാങ്കിലേക്ക് കയറി പോകുന്നതാ കാണുന്നത്. ഇവർക്ക് കുമളിയില് വണ്ടി ഇല്ല, കുമളി വരെ കൊണ്ടുപോകാറുള്ളൂ. കുമളി സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ ഇറക്കി വിടത്തേ ഉള്ളൂ. അവരാ ടൗണിൽ തന്നെ, ആ സിറ്റി തന്നെ നിൽക്കും. നമ്മൾ പോകുന്നോടും വരെ, നമ്മൾ വണ്ടി തിരിച്ചന്നേരം കഴിഞ്ഞ് പോരും, അതുവരെ അവരവിടെ നിന്നിട്ട് പിന്നെ എങ്ങോട്ടാ പോകുന്നേന്ന് അറിയത്തില്ല. അവര് പോവാന്നാ പറഞ്ഞേ, അതേ സ്ഥലത്ത് തന്നെ എന്നും എന്നും അങ്ങനെ തന്നെയാണ്. അതൊരു 10-20 ദിവസമേ അങ്ങനെ വണ്ടിയെ കൊണ്ടുവിട്ടുള്ളൂ. അതിന് മുന്നേ ഇവര് പുളിയമ്മല വരെ കൊണ്ടുവിടാറുള്ളൂ. പുളിയമ്മലെന്ന് ഇവന് ഇവര് ബസ്സിന് പോവുക ചെയ്യുന്നത്. വണ്ടി എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ കൊണ്ടുവിടുന്നത്. ഈ ഗോപകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ പങ്ക് പറയുന്നത് ചുമ്മാ അതാണത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുമായിട്ട് ഒരു ഒരു വേറെ അവർക്ക് അക്കൗണ്ട് കാണുമായിരിക്കും, അതെനിക്കറിയത്തില്ല. അല്ലാതെ സ്ഥാപനത്തിന് ഒരു അക്കൗണ്ട് ഇല്ല, 40 ചെക്ക് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചുമ്മാ പറയുന്ന. ഗോപകൃഷ്ണ സാറ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുമില്ല, ഞങ്ങൾ അറിയിച്ചിട്ടില്ല. ഒരു പാസ്റ്റർ ആണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അവര് ഈ ശാലിനി എന്ന് പറയുന്ന അവര് പെന്തിക്കോസ് ആണ്, അവരുടെ ഒരു ഇതില് ഒരു പാസ്റ്റർ ആണ് വന്നത്. ഉദ്ഘാടന ദിവസം പലരും രാജ്കുമാറിന്റെ ആശീർവാദം വാങ്ങും, കാലിൽ തൊടുന്നൊക്കെ കണ്ടു. അത് അല്ല, അത് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് അങ്ങനെ നമ്മള് ഒരു ചീത്ത വശമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപങ്ങളാണ് ഈ 7 പേരിലും അവിടെ ഈ
പണിക്ക് പോകുന്ന, ഏലക്കാട്ടി പണിക്ക് പോകുന്നതും മറ്റേ ബദനിയിൽ ജോലിക്ക് പോകുന്നതൊക്കെയാണ് ആൾക്കാരായിരുന്നു. അപ്പം പെട്ടെന്ന് അവർക്കൊരു 10-12-13 രൂപ ശമ്പളവും നൽകി, സ്ഥിര ജോലിയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എല്ലാവരും ആ സന്തോഷത്തിന്റെ പുറത്ത് കാല് തൊട്ട് തൊഴുതന്നേ ഉള്ളൂ, ഞാനടക്കം അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് മോശപ്പെട്ട ഒരു കാര്യമില്ല. എന്റെ വീട്ടുകാരെല്ലാം ഉണ്ട് ആൾക്കോളുന്ന സമയത്തോടെ. അത് പ്രതിയാക്കപ്പെട്ടതാണ്. നമ്മള് ശരിക്കും ഇവിടുന്ന് ഇവരെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്നുള്ള കുറച്ച് വിശ്വാസത്തോടു കൂടിയാണ് ഇവിടുന്ന് ഞങ്ങള് ഹാപ്പി ആയിട്ട് തന്നെയാണ് വീട്മേട് വരെ പോയി. ബാങ്കിൽ കയറി ഒരു നിമിഷം കൊണ്ട് അവര് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകാം, പൈസ ഉണ്ട് എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. എനിക്കൊരു സംശയം വന്നാണ് മാനേജറോട് കയറി ചോദിച്ചത്. അന്നേരം പൈസ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ പോലീസ്, ഈ ആരീസ് എന്ന് പറയുന്ന അവർ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമായിരുന്നു. അവർ വിളിച്ച പ്രകാരം പോലീസ് വന്ന് പുളിയമ്മലെ നിന്നു. അതുവരെ ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെ വന്ന് അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറച്ചിലുണ്ടായി. അത് ഞങ്ങളിവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. ഇവരെ നമ്മൾ കൊണ്ടേൽപ്പിക്കുകയാണല്ലോ, നമ്മൾ അതിനകത്ത് പൈസയായിട്ട് ബന്ധമില്ല, പൈസ നമ്മൾ ആരോടും വാങ്ങിച്ചിട്ടില്ല, എനിക്ക് പൈസയെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ കൊണ്ടു കൊടുക്കുന്നു, നമ്മളെ അതിനകത്ത് പെടുത്തില്ല എന്ന് ഓർത്താണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ പോകുന്നത്. അവിടെ ചെന്നപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവര് കേൾക്കുന്നില്ല. ഈ ദിവസം ഈ പറഞ്ഞ ഇയാൾ എത്രത്തോളം രൂപ ഒരു ദിവസം വെച്ച് കൊണ്ടുപോയത് എന്ന് ദിവസം അതെല്ലാം കൃത്യമായിട്ടുള്ള കണക്ക് പോലീസ് സ്റ്റേഷനിൽ. അതൊന്നും അത് പല ലക്ഷങ്ങളില്ല. 20,000 രൂപ കാണും, 25,000 രൂപ കാണും. ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി കൂടുതൽ പൈസ, അതായത് 90,000-95,000 രൂപയോളം. 95 വന്നിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ലെന്നാണ് എന്റെ അറിവ്. ഞാൻ പൈസ കൈകാര്യം ചെയ്യാറില്ല, കണക്ക് എന്റെ കയ്യിലില്ല. കണക്കെല്ലാം വ്യക്തമായിട്ട് ഇത്രയും സംഘങ്ങളുടെയും പൈസയുടെ കണക്ക് കറക്റ്റ് ആയിട്ടും പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഈ പോലീസുകാരെ പിന്നെ ഇപ്പൊ പറയുന്നത് ആ പൈസ കാണുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടും പോലീസ് 230,000 രൂപ ഇവരുടെ ബാഗിൽ നിന്ന് അവര് തന്നെ എടുക്കുമായിരുന്നു. എണ്ണിയത് ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ്, 230,000 രൂപ. പിന്നെ മറ്റേ ആ പുള്ളിയുടെ കയ്യില് 75,000 രൂപ ഉണ്ടായിരുന്നു. ഇതില് രാജു എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു വിവരം ലഭിച്ചതനുസരിച്ച് ഈ രാജുവിന്റെ വീട്ടിലാണ് രാജ്കുമാറിന്റെ അമ്മ ജോലി ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു, അതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളോട് ഏറ്റുമാനൂർ ഒരു ആന്റിയുടെ വീട്ടിലാണ് അമ്മച്ചി താമസിക്കുന്നത്. അമ്മച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അമ്മച്ചി ഇവിടെ വീട് വാടകയ്ക്ക് എടുത്തപ്പോ അമ്മച്ചിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനി ഇവിടെ താമസിക്കുന്നതെന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. രാജുവിനെ കുറിച്ച് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ രാജു എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി ഇടനിലക്കാരെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. രാജു നാസർ എന്ന് പറഞ്ഞ രണ്ട് മഞ്ജു ആണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. മലപ്പുറത്താണ് ഇതിന്റെ ഹെഡ് ഓഫീസ്, അവിടെയാണ് ഈ ആൾക്കാരെല്ലാം നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. നാസർ എന്ന് പറഞ്ഞ വക്കീലാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്, അങ്ങനെയാ പറഞ്ഞിരുന്നത്. രാജുവിൽ നിന്ന് പൈസ വാങ്ങിയിരുന്നത് വക്കീൽ നാസറാണ് അല്ലെ? അങ്ങനെയാണ് ഇവ ഹെഡ് ഓഫീസ് ശരിക്കും നെടുങ്കണ്ടത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ മൂന്നാം പ്രതി കൂടിയായ മഞ്ജു ആണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. രാജ്കുമാർ നടത്തിയിരുന്ന ഹരിത ഫിനാൻസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് മഞ്ജു. അക്കൗണ്ട് ഉണ്ട്, പുള്ളിക്ക് അക്കൗണ്ട് അവിടെ ഉണ്ട്. അവിടെ പൈസ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവാന്നാ പറഞ്ഞിരിക്കുന്നത്. പൈസയും കൊണ്ട് കൊണ്ടുപോകുന്നത് എന്നും ഇവര് എന്നും അവര് സ്റ്റേ ചെയ്തിരുന്ന കൂമ്പള്ളി വണ്ടിപ്പെരിയാറ്റിൽ അവരുടെ ചിറ്റപ്പന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് പൈസ മലപ്പുറത്തിനോ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പൈസയും കൊണ്ട് ഏറ്റുമാനൂരൊന്നും അവിടെ ഒന്നും കൊണ്ടുവന്നു അടയ്ക്കുന്നില്ല. ഈ കുമ്പളി ആ സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ അവിടെ നിന്നാ മതി, അവരവിടെ വന്ന് നിക്കും. അവരവിടെ നിന്ന് കഴിയുമ്പോ അവരെ കയറ്റിക്കൊണ്ട് പോരുമോ മാത്രമേ ഉള്ളൂ. പൈസ നമുക്ക് അവിടുന്ന് ആർക്ക് കൊടുക്കുന്നു, എന്താ അവര് ചെയ്യുന്നെന്നുള്ള കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. രാജ്കുമാറിന്റെ മറ്റു ബന്ധുക്കൾ, പ്രത്യേകിച്ച് രാജ്കുമാറിന്റെ സഹോദരങ്ങളെ സംബന്ധിച്ചു ആരെ അറിയത്തില്ല. തമിഴ്നാട്ടിലേക്ക് ആണോ ഈ പണം പോയിരുന്നത് സംബന്ധിച്ചു അങ്ങനെ എന്തെങ്കിലും ഒന്നും അറിയത്തില്ല. ഇയാൾ എന്നും കുമളി രാവിലെ വരും, വൈകിട്ട് പോകും. അതല്ലാതെ പിന്നെ ഇവര് അവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എപ്പോഴും ഈ സ്ഥാപനത്തിൽ ഈ CPM കാരെ എപ്പോഴേലും എത്തിയതായിട്ട്, ഏതെങ്കിലും പ്രവർത്തകൻ എത്തിയതായിട്ട് വല്ലതും പറയാൻ പറ്റും?
ഈ ആലിസിനകത്തിലുള്ള ബന്ധം എന്താണ്? അവരും ലോണിന് വെച്ചിട്ടുണ്ടായിരുന്നു, അവര് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ഇന്നലെ, അവര് പറഞ്ഞിട്ടില്ലേ? ആ കാര്യം എനിക്കറിയത്തുള്ളൂ. സ്ഥാപനത്തിൽ വന്നവർക്കൊരു ബന്ധം നേരിട്ടില്ലായിരുന്നു. ഇവരുമായിട്ടുള്ള അവരെ വീട്ടിൽ പോയി കണ്ട്, അവര് അങ്ങനെ ലോണിന് വെച്ചേക്കുന്ന ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തിനാണ് ഈ രാജ്കുമാറിനെ മർദ്ദിച്ച് കൊന്നത് എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് ഇപ്പൊ ഞാൻ എന്താ പറയുന്നത്, കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കും. രാജ്കുമാറിനോട് കൈക്കൂലി പോലീസ് ആവശ്യപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിരുന്നു, 20 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന് മറ്റു പലരും ഈ സംഘത്തിലുള്ള മറ്റു പലരും പറഞ്ഞു കേട്ടിരുന്നു. ഇല്ല, ഞാൻ കേട്ടില്ല. ഈ പോലീസിന്റെ തെളിവെടുപ്പ് പ്രകാരം എങ്ങനെ ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് പറയാൻ പറ്റുമോ? അത് ഏത് രീതിയിൽ കുറ്റക്കാർ പോലീസുകാർ അത് എന്തെങ്കിലും മറച്ചു വെക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച കൊണ്ടാണല്ലോ അയാൾ മരിച്ചത്. അല്ലാതെ തികച്ചും ആരോഗ്യവാനായിട്ട് തന്നെയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോലീസിലേക്ക് കൈമാറുമ്പോൾ ആ പുള്ളിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിയത്തില്ല. പിന്നെ ഒരാളെ തല്ലിക്കൊല്ലാവുന്ന രീതിയിലൊന്നും വണ്ടിയെ വെച്ച് ആരും പുറത്തുനിന്ന് ആരും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വന്നത് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാലോ. അതുപോലെ ഈ 1000 രൂപ വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വായ്പ കൊടുക്കാന്നൊക്കെ ആ ഒരു അങ്ങനെയായിരുന്നു. എന്താ ഈ 1000 രൂപ മേടിച്ചിട്ട് എങ്ങനെയാണ് 1 ലക്ഷം രൂപ വായ്പ കൊടുക്കുന്നത്? നമ്മളെ ഇസാഫിലൊക്കെ ലോണ് വെക്കുന്ന പോലെ തന്നെ 1000 രൂപ സർവീസ് ചാർജ് എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ മേടിക്കുന്നത്. എന്നിട്ട് 1 ലക്ഷം രൂപ ഒരു മാസത്തിനുള്ളിൽ ഇത്ര ഡേറ്റ് ഡേറ്റ് പറയുന്നു. ആ ഡേറ്റ് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ ജീവനക്കാരായ തങ്ങൾക്ക് പങ്കില്ല. പണം എങ്ങോട്ടേക്കാണ് എത്തിയിരുന്നതെന്ന് സംബന്ധിച്ച് രാജ്കുമാറിന് ആണ് അറിവുണ്ടായിരുന്നത്. തങ്ങൾക്ക് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നാണ് മഞ്ജു വിശദീകരിക്കുന്നത്. അവിടെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത്ര സംഘമുണ്ട്, ഇത്ര സംഘത്തിന് 110 സംഘത്തിന്റെ വിവരം ഇപ്പോഴാണ് ഞാൻ 123 എന്നറിയുന്നത്. 110 സംഘത്തിന്റെ കാര്യം എനിക്കറിയുള്ളൂ. അവരുടെ കൃത്യമായിട്ടുള്ള കണക്ക് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ അക്കൗണ്ടിൽ അല്ലെങ്കിൽ പണമിടപാട് അല്ലെങ്കിൽ ഈ രജിസ്റ്റർ സംഘങ്ങളുടെ കാര്യത്തിലോ നിങ്ങൾ എന്താ നിങ്ങളുടെ റോള് അല്ലെങ്കിൽ ഇടപെട്ടിരുന്നോ? ഞാന് ഈ അവർക്ക് പണം നമ്മൾ ഈ 1000 രൂപ വെച്ച് വാങ്ങിക്കുമ്പോൾ അവർക്ക് റെസിപ്റ്റ് കൊടുത്തതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അതല്ലാതെ ഒന്നും എനിക്കറിയത്തില്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ചുമ്മാ പറയുന്നതാണ്. ആകപ്പാടെ ഞാൻ ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഇല്ല, ചെക്ക് കൊടുത്തതായിട്ട് എനിക്ക് അറിയത്തില്ല. 20 ലക്ഷത്തിന്റെ ഫെഡറൽ ബാങ്കിൽ നിന്നുള്ള ചെക്ക് ഏജന്റുമാർക്ക് ഫെഡറൽ ബാങ്കിന്റെ ചെക്ക് കൊടുത്തു. പട്ടം കോളനിയുടെ ചെക്ക് ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. പോലീസ് ഭീഷണികളോ ഇതിനു മുമ്പ് ഒരു റെയ്ഡ് നടത്തിയിരുന്നല്ലോ? പോലീസ് റെയ്ഡ് ആയിട്ട് നടത്തിയില്ലായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലല്ലായിരുന്നു. ഒരു ഈ സംഭവം നടക്കുന്നതിന്റെ ഒരാഴ്ച മുന്നേ SIയും ഒരു വനിതാ പോലീസും, ഗീതു എന്ന് പറയുന്ന വനിതാ പോലീസും കൂടി അവിടെ വന്നു. അന്നേരം ഇതിന് ലൈസൻസ് ഉണ്ടോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. ലൈസൻസ് എടുത്ത് കാണിച്ചു. അവര് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ പരാതി ഒന്നും വന്നിട്ടില്ല എന്നാണ് അവര് പറഞ്ഞത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കോടതിയിൽ കേസ് ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കോടതിയിൽ നിന്നുള്ള വിലക്കൊണ്ട്